ഇന്ത്യൻ വാഹന വിപണിയുടെ മുഖച്ഛായ തന്നെ മാറ്റിക്കൊണ്ട് 2017 അമേരിക്കൻ വാഹന കമ്പനിയായ ജീപ്പ് ഇന്ത്യയിലെത്തിയത്. ഇന്ത്യയിൽ റാംഗ്ലർ, കോമ്പസ് എന്നീ മോഡലുകളാണ് നിലവിൽ വിൽക്കുന്നത്. ജീപ്പ് കോമ്പസിനെ അടിസ്ഥാനമാക്കി പുതിയൊരു മോഡൽ വികസിപ്പിക്കുന്നതായി കഴിഞ്ഞ കുറച്ചു നാളുകളായി കേട്ടു തുടങ്ങിയിട്ട്. ജീപ്പ് കോമ്പസിന് മുകളിലായും റാംഗ്ലറിന് താഴെയുമെത്തുന്ന ഈ മോഡലിന്റെ പേര് കമാൻഡർ എന്നാണ്. എന്നാൽ ഈ വാഹനം മെറിഡിയൻ എന്ന പേരിലായിരിക്കും ഇന്ത്യയിലെത്തുക എന്നാണ് നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. വാഹനം 2022 ജൂലൈയിൽ ഇന്ത്യൻ വിപണിയിൽ എത്തിയേക്കുമെന്ന് ഓട്ടോ കാർ ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുതിയ മോഡലുകളുടെ നിർമ്മാണത്തിനായി ഏകദേശം 1870 കോടി രൂപ പൂനെയിലെ പ്ലാന്റിൽ നിക്ഷേപിക്കുമെന്നും ജീപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത വർഷം ഏപ്രിലോടെ ഇന്ത്യയിൽ ഉൽപ്പാദനം ആരംഭിച്ച് തുടർന്നുള്ള മാസങ്ങളിൽ വാഹനം വിൽപ്പനയ്ക്ക് എത്തിക്കാനാണ് ഫിയറ്റ് ക്രെൻസർ ഓട്ടോമൊബൈലിന്റെ പദ്ധതി. കോമ്പസിന്റെ 7-സീറ്റർ പതിപ്പായ കമാൻഡർ അടുത്തിടെ ബ്രസീലിയൻ വിപണിയിൽ അവതരിപ്പിച്ചിരുന്നു. 2 ലിറ്റർ ഡീസലും 1.3 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനുമായി ജീപ്പ് കമാൻഡർ വിൽപ്പനയ്ക്ക് എത്തും എന്നാണ് റിപ്പോർട്ടുകൾ. അടുത്ത കാലം വരെ മഹേന്ദ്രയുടെ MM540 ജീപ്പിന്റെ പേരായിരുന്നു കമാൻഡർ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ജീപ്പിന് ഈ SUV-ക്ക് കമാൻഡർ എന്ന പേര് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന് വ്യക്തമല്ല. അതുകൊണ്ടാണ് മെറിഡി എന്ന പേരിലേക്ക് കമ്പനി കടന്നതെന്നായിരുന്നു റിപ്പോർട്ടുകൾ. പാട്രിയോട്ട് എന്നായിരിക്കും ഈ വാഹനത്തിന്റെ പേരെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഗ്രാൻഡ് ചെറോക്കി LSUV-യുടെ സ്റ്റൈലിംഗ് ഘടകങ്ങൾ ഒത്തിണക്കിയാണ് പുത്തൻ വാഹനത്തെ ജീപ്പ് നിർമ്മിക്കുന്നത്. ഡി പില്ലറിന് പിന്നിലേക്കാണ് കോമ്പസും മെറിഡിയനുമായി പ്രധാന വ്യത്യാസം. പുത്തൻ മോഡലുകളായ ഗ്രാൻഡ് ചെറോക്കി എൽ, ഗ്രാൻഡ് വാഗണർ എന്നിവയിലെ പോലെ നീളമേറിയ വാതിലുകളാണ് മെറിഡിയനിലും ഉണ്ടാവുക. ഇന്ത്യയിൽ MG Hector പ്ലസ്, ടാറ്റ സഫാരി, ഹ്യുണ്ടായ് അൽക്കസ, വോക്സ്വാഗൻ ട്യൂഗാൻ ഓൾ സ്പേസ്, സ്കോഡ കോഡിയാക് തുടങ്ങിയവും മെറിഡിയന്റെ പ്രധാന എതിരാളികൾ. ഓഫ് റോഡിംഗ് ക്ഷമത പരിഗണിക്കുമ്പോൾ MG ഗ്ലോസ്റ്റർ, ടൊയോട്ട ഫോർച്യൂണർ, ഫോർഡ് എൻഡവർ എന്നിവയുമായി മത്സരിക്കും.